36 വർഷമായി കേരള പോലീസും ഇന്ത്യൻ പോലീസും ഇന്റർപോളും തിരയുന്ന മലയാളിയായ ഒരു പിടികിട്ടാപ്പുള്ളി. പിടികിട്ടാപ്പുള്ളി എന്ന് കേൾക്കുമ്പോൾ മലയാളിക്ക് ആദ്യം ഓർമ്മ വരുന്ന പേര് സുകുമാരൻ കുറുപ്പ്. വെൽക്കം ടു മല്ലു ടോർച്ച്. ആയിരത്തി തൊള്ളായിരത്തി 1984 ജനുവരി 22 ഞായറാഴ്ച പുലർച്ചെ 4 മണി മാവേലിക്കരയ്ക്ക് അടുത്തുള്ള കൊല്ലക്കടവ്. ഒരു പത്രക്കാരനാണ് ആദ്യം നെൽപ്പാടത്ത് ഒരു കാർ കത്തിക്കൊണ്ടിരിക്കുന്നത് കാണുന്നത്. പത്രക്കാരൻ ചുറ്റുമുള്ള നാട്ടുകാരെ വിളിച്ചു വരുത്തി തീ അണയ്ക്കുന്നു. നാട്ടുകാരിൽ ഒരാൾ പോലീസിനെ വിവരം അറിയിക്കുന്നു. ഏകദേശം 5:30 ആയപ്പോഴാണ് പോലീസ് എത്തിയത്. കത്തിക്കിടക്കുന്നത് ഒരു കറുത്ത അംബാസിഡർ കാർ. KLY 7831 എന്ന നമ്പർ പ്ലേറ്റ് ടോർച്ച് വെട്ടത്തിൽ പോലീസിന് വ്യക്തമായി കാണാമായിരുന്നു. കഥ ഇനിമേത ആരംഭിക്കുക. പെട്ടെന്നാണ് പോലീസുകാർ കാറിൻ്റെ സ്റ്റിയറിംഗിനും സീറ്റിനുമിടയിൽ ഒരു കത്തിക്കരഞ്ഞ മൃതദേഹം കാണുന്നത്. കാറിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ വെച്ചിട്ട് കാർ സുമാരൻ കുറുപ്പിൻ്റെതെന്ന് മനസ്സിലായി. ഡെഡ് ബോഡിയുടെ ഹൈറ്റും ധരിച്ചിരുന്ന ഷർട്ടും മുണ്ടും വെച്ച് മരിച്ചത് സുകുമാരൻ കുറുപ്പെന്ന് പോലീസ് നിഗമനത്തിൽ എത്തുന്നു. സുകുമാരക്കുറുപ്പ് മരിച്ചെന്ന് പോലീസ് കുറുപ്പിൻ്റെ വീട്ടിൽ അറിയിച്ചു. എന്നാൽ അവർ ഒരു കൂസലും ഇല്ലാതെ നിന്നു. ഇതിനിടയിൽ സംഭവസ്ഥലത്തു നിന്ന് ഒരു ഗ്ലൗസ് പോലീസിന് കിട്ടുന്നു. കേസിൻ്റെ ചുമതലയുള്ള DYSP ഹരിദാസ് ഇതൊരു കൊലപാതകമാണെന്ന് സംശയം പ്രകടിപ്പിക്കുന്നു. ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വിട്ടുകൊടുക്കുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ഉത്തമൻ്റെ നിഗമനം ഞെട്ടിക്കുന്നതായിരുന്നു. ശരീരത്തിൽ പെട്രോളിൻ്റെ മണവും ആന്തരിക അവയവങ്ങളിൽ നിന്ന് ഒരു പോയിസണിൻ്റെ ഗന്ധവും ഉണ്ടായിരുന്നതായും മൃതദേഹം കണ്ടിട്ട് ഒരു കാർ കത്തി മരിച്ച പോലെ തോന്നുന്നില്ല എന്നായിരുന്നു ഉമാദത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പിന്നീട് വിശദമായ അന്വേഷണത്തിൻ്റെ ഭാഗമായി കുറുപ്പിൻ്റെ അളിയൻ ഭാസ്കരൻ പിള്ളയെയും ഡ്രൈവർ പൊന്നപ്പനെയും സുകുമാരൻ കുറുപ്പിൻ്റെ ഒപ്പം അബുദാബിയിൽ വർക്ക് ചെയ്തിരുന്ന പ്യൂൺ ഷാഹുവിനെയും ചോദ്യം ചെയ്യാൻ DYS ഹരിദാസ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നു. മൂവരെയും ദേഹപരിശോധന നടത്തിയപ്പോൾ ഭാസ്കരൻ പിള്ളയുടെയും പൊന്നപ്പൻ്റെയും കൈകളിൽ അധികം പഴക്കമില്ലാത്ത പൊള്ളൽപ്പാടുകൾ കാണുന്നു. വിശദമായ ചോദ്യം ചെയ്യലിൽ ഭാസ്കരൻ പിള്ള താനാണ് കുറുപ്പിനെ കൊന്നതെന്ന് പറഞ്ഞു. കൊലപാതക കാരണം സുകുമാരൻ കുറുപ്പ് തനിക്ക് കുറേ പണം തരാനുള്ളെന്നായിരുന്നു. കേസ് അവസാനിച്ചു എന്ന് തോന്നിയെടുത്ത് ഒരു ചെറിയ ട്വിസ്റ്റ് സംഭവിക്കുന്നു. ചാക്കോ എന്ന വ്യക്തിയെ ജനുവരി 21 കാണാനില്ല എന്ന് ചെങ്ങന്നൂർ പോലീസ് സ്റ്റേഷനിൽ ചാക്കോയുടെ ഭാര്യ പരാതി നൽകുന്നു. സുകുമാരൻ മരിച്ചു എന്ന് കരുതപ്പെടുന്ന കാറപകടം നടന്നത് അതേ രാത്രിയാണ് ചാക്കോയും കാണാതാവുന്നത്. മുന്നേ കുറുപ്പല്ല മരിച്ചതെന്ന് സംശയം പ്രകടിപ്പിച്ച DYSP ഹരിദാസ് സുകുമാരൻ്റെ വീട്ടിൽ വിശദമായ അന്വേഷണത്തിന് ഉത്തരവിടുന്നു. അന്വേഷണത്തിൻ്റെ ഒടുവിൽ കുറുപ്പിൻ്റെ കാർ പോർച്ചിൽ നിന്ന് കുറച്ച് മുടികൾ ലഭിക്കുന്നു. മുടികൾ ചാക്കോയുടാണെന്ന് തെളിയുന്നു. സംസ്കരിച്ച മൃതദേഹം കല്ലറിൽ നിന്ന് പുറത്തെടുക്കുകയും തലയൂട്ടിയും കാൽപാദത്തിൻ്റെ വലിപ്പവും വെച്ച് മൃതദേഹം ചാക്കോയുടേതാണെന്ന് സ്ഥിരീകരിച്ചു. പിന്നീട് അളിയൻ ഭാസ്കരം പിള്ളയെയും ഡ്രൈവർ പൊന്നപ്പനെയും പ്യൂൺ ഷാഹുവിനെയും പോലീസ് മുറ ഉപയോഗിച്ച് ചോദ്യം ചെയ്തു. ഒടുവിൽ ഷാഹു കുറ്റസമ്മതം നടത്തി. മരിച്ചത് സുകുമാരൻ കുറുപ്പ് അല്ല, ചാക്കോ തന്നെയാണെന്നും ചാക്കോയെ കൊന്നത് ഗൂഢാലോചന പ്രകാരം ആയിരുന്നുവെന്നും ഷാഹു കാര്യങ്ങൾ സ്ഥിരീകരിച്ചു. സുകുമാരൻ കുറുപ്പിൻ്റെ പേരിലുള്ള ഇൻഷുറൻസ് തുകയായ 8 ലക്ഷം രൂപ കുറുപ്പിൻ്റെ ഭാര്യയ്ക്ക് കിട്ടുവാൻ വേണ്ടി സുകുമാരൻ കുറുപ്പ് മരിച്ചു എന്ന് വരുത്തി തീർക്കുക എന്നതായിരുന്നു പദ്ധതി. അതിനുവേണ്ടി കുറുപ്പിൻ്റെ സാദൃശ്യമുള്ള ഒരു മൃതദേഹം സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി ആലപ്പുഴ മെഡിക്കൽ ആശുപത്രിയിലെ മോർച്ചറിയിൽ കയറി. എന്നാൽ കുറുപ്പിൻ്റെ സാദൃശ്യമുള്ള ഒരു മൃതദേഹം കിട്ടിയില്ല. അതുകൊണ്ട് അവർ സാദൃശ്യമുള്ള ഒരാളെ കൊല്ലുവാൻ പദ്ധതിയിടുന്നു. 1984 ജനുവരി 21 അതിനുള്ള ദിവസമായി അവർ തിരഞ്ഞെടുത്തു. മുൻകൂട്ടി തീരുമാനിച്ച ആ ദിവസം അവർ 4 പേരും കൽപ്പകവടിയിലെ തെക്കുഭാഗത്തുള്ള ദേശീയപാതയോട് ചേർന്ന് ടൂറിസ്റ്റ് ഹോട്ടലിൽ ഒത്തുചേരുന്നു. സുകുമാരൻ കുറുപ്പ് തൻ്റെ അംബാസിഡർ കാറിലാണ് അവിടെ എത്തിയത്. KLY 5959 എന്നതായിരുന്നു നമ്പർ പ്ലേറ്റ്. മറ്റുള്ളവർ ഒന്നാം പ്രതിയുടെ കാറിൽ KLY 7831 എന്ന കാറിൽ എത്തിച്ചേരുന്നു. സുകുമാരൻ കുറുപ്പ് ഒരു കാറിലും മറ്റുള്ളവർ മറ്റേ കാറിലുമായി ദേശീയപാതയിലൂടെ തെക്കുഭാഗത്തേക്ക് യാത്ര തിരിച്ചു. സുകുമാരൻ കുറുപ്പിനോട് വലിപ്പസാദൃശ്യമുള്ള ആരെങ്കിലും കണ്ടെത്തുകയായിരുന്നു അവരുടെ ഉദ്ദേശ്യം. പക്ഷേ 23 കിലോമീറ്ററിലധികം സഞ്ചരിച്ചിട്ടും അങ്ങനെ ഒരാളെ കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല. തിരിച്ചു വരുന്ന വഴി കരുവാറ്റ എന്ന സ്ഥലത്തെത്തിയപ്പോൾ ഉച്ചിൽ നിന്ന് ഏകദേശം 13 കിലോമീറ്റർ അകലെയാണ് കരുവാറ്റ. ഒരാൾ അവരുടെ കാറിനു നേരെ കൈ കാണിച്ച് ലിഫ്റ്റ് അഭ്യർത്ഥിച്ചു.
കൊല്ലപ്പെട്ട ചാക്കോ ആയിരുന്നു അത്. വീട്ടിലേക്ക് പോകാൻ ഒരു വാഹനം കാത്തു നിൽക്കുകയായിരുന്നു ചാക്കോ. ചാക്കോ ഒരു ഫിലിം റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു. അയാൾക്ക് സുമാനക്കുറിപ്പിൻ്റെ വലിപ്പം ഉണ്ടെന്ന് തോന്നിയ ഗൂഢാലോചനക്കാർ KLY 5959 എന്ന കാറിൽ ചാക്കോയ്ക്ക് ലിഫ്റ്റ് നൽകി. യാത്ര തുടരവേ ചാക്കോയ്ക്ക് കുടിക്കാൻ എന്തോ നൽകിയെങ്കിലും അയാൾ അത് നിരസിച്ചു. പക്ഷേ നിരന്തരമായി നിർബന്ധിച്ച് അവർ ചാക്കോയെ കൊണ്ട് ഈതർ കലക്കിയ ബ്രാൻഡി കഴിപ്പിച്ചു. നിമിഷങ്ങൾക്കകം തന്നെ ഒന്നാം പ്രതി ചാക്കോയുടെ കഴുത്ത് ഒരു ടവൽ കൊണ്ട് ബലമായി മുറുക്കുകയും കഴുത്ത് ഒടിക്കുകയും ചെയ്തു. പിന്നീട് അവർ സുകുമാരൻകുറുപ്പിൻ്റെ സ്മൃതിഭവൻ എന്ന വീട്ടിലേക്ക് യാത്രയായി. ചാക്കോയുടെ മൃതദേഹം അവിടെ ഒരു മുറിയിലേക്ക് മാറ്റിയ ശേഷം അവർ സുകുമാരൻകുറുപ്പിൻ്റെ ഷർട്ടും ലുങ്കിയും ആ ശരീരത്തിൽ ധരിപ്പിച്ചു. തുടർന്ന് അവർ മൃതദേഹം KLY 5959 കാറിൻ്റെ ഡിക്കിൽ സൂക്ഷിച്ച് വടക്കു ഭാഗത്തേക്ക് രണ്ട് കാറുകളിലായി യാത്ര ആരംഭിച്ചു. കൊല്ലക്കടവ് എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവർ ചാക്കയുടെ ശരീരമെടുത്ത് KLY 7831 കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുത്തിയ ശേഷം സമീപത്തെ നെൽവയലിലേക്ക് ആ കാർ തള്ളിയിട്ടു. അകത്തും പുറത്തും പെട്രോൾ തളിച്ചിരുന്ന കാറിന് തീപിടിക്കുക കൂടി ചെയ്തതോടെ അവർ മറ്റേ കാറിൽ 5959 എന്ന കാറിൽ കയറി യാത്ര തിരിച്ചു. ഇതിനിടെ ഒന്നും രണ്ടും പ്രതികൾക്ക് കുറെ പൊള്ളലേറ്റിരുന്നു. അതിനിടയിൽ അവർ ഗ്ലൗസും ഉപേക്ഷിച്ചിരുന്നു. ഈ ഗ്ലൗസും പൊള്ളലേൽപ്പിലുമായിരുന്നു അവരെ തിരിച്ചറിയാൻ അല്ലെങ്കിൽ പിടികൂടാൻ അവരെ സഹായിച്ചത്. മാസ്കരമ്പിള ഒന്നും പൊന്നപ്പൻ രണ്ടും പ്രതിയായി ചേർക്കപ്പെട്ടു. ഇവർക്ക് ജീവപര്യന്തം ശിക്ഷ കോടതി വിധിച്ചു. പ്യൂൺ ഷാഹുവിനെ മാപ്പുസാക്ഷിയാക്കി കോടതി വെറുതെ വിട്ടു. എന്നാൽ സുകുമാരൻകുറുപ്പിനെ പിടികിട്ടുവാൻ കഴിഞ്ഞിരുന്നില്ല. 1990 കോടതി സുകുമാരനെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചു. പക്ഷേ 36 വർഷമായിട്ടും കുറുപ്പ് പിടികിട്ടാപ്പുള്ളിയായി തന്നെ തുടരുന്നു. നമ്മുടെ സ്വന്തം ദുൽഖർ സുകുമാരനായി വേഷമിടുന്ന കുറുപ്പ് എന്ന മൂവിയുടെ പിക്ചറുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് കണ്ടറിയാം സുകുമാരൻകുറുപ്പ് എന്ന വ്യക്തിയെ. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകൾ ഇടുക. ബൈ.